ഹലോ എബ്രുവൻ ദിസ്ഇസ് ജി ബി സെബാസ്റ്റിൻ വെൽക്കം ടു ജി ബി എസ് ക്ലാസ്സസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കായ ഹനിയൂ ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ലെസൺ സുനാമി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നോക്കുന്നത് അപ്പോൾ ലെസൺ കാണാനായിട്ട് ലെസൺ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാനായിട്ട് നിങ്ങൾ ജി ബിസ് ക്ലാസ്സസ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പേജ് ഇങ്ങനെ ഓപ്പൺ ആവും അതിലെ പ്ലേ ലിസ്റ്റിൽ പോവുക പ്ലേ ലിസ്റ്റിൽ പല പ്ലേ ലിസ്റ്റുകൾ ഓപ്പൺ ആവും അപ്പോൾ ഏത് പ്ലേ ലിസ്റ്റാണോ കാണേണ്ടത് ആ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ എല്ലാ വീഡിയോസും ആ സബ്ജെക്റ്റിലെ എല്ലാ വീഡിയോസും നമുക്ക് കാണാൻ പറ്റും നമുക്കിനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം ആൻസർ ദ ഫോളോയിങ് എൻ്റെ ഫ്രെയ്സ് ഓർ സെൻറ്റൻസ് വൈ ഡിഡ് ടില്ലീസ് ഫാമിലി കം ടു തായ്ലൻഡ് ടില്ലിയുടെ കുടുംബം എന്തിനാണ് തായ്ലൻഡിലോട്ട് വന്നത് ടിലീസ് ഫാമിലി ഹാഡ് കം ടു തായ്ലൻഡ് ടു സെലിബ്രേറ്റ് ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കാൻ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനാണ് ടിലിയുടെ ഫാമിലി തായ്ലൻഡിലോട്ട് വന്നത് വാട്ട് വേർ ദ വാർണിംഗ് സൈൻസ് ദാറ്റ് ബോത്ത് ടിലി ആൻഡ് ഹെർ മദർ സോ ടിലിയും ടിലിയുടെ അമ്മയും എന്തൊക്കെ വാർണിംഗ് സൈൻസാണ് കണ്ടത് ബോത്സോ ദ സീ റൈസ് ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ടു ഫോം ആൻഡ് ഫോം വേൾപൂൾസ് അപ്പോൾ കടലിങ്ങനെ ഉയർന്നു വരുന്നത് കടലിൻ്റെ ജലനിരപ്പ് വരുന്നത് കണ്ടു അതുപോലെ തന്നെ കടലിൽ ഒരുപാട് പത നൊരയും പതയും ഉണ്ടാകുന്നത് കണ്ടു അതുപോലെ തന്നെ വേൾപൂൾസ് അതായത് ചുഴികൾ വെള്ളത്തിൽ വെള്ളം ഇങ്ങനെ കറങ്ങുന്നതായിട്ട് കണ്ടു അതൊക്കെയാണ് അങ്ങനെയുള്ള വാർണിംഗ് സൈൻസാണ് ടില്ലിയും ടില്ലിയുടെ അമ്മയും കണ്ടത്

ഈ കടൽ ഇതേ ഇതേമാതിരി ബിഹേവ് ചെയ്യുന്നത് ഇങ്ങനെയൊരു സ്ട്രെയിൻജ് ഫാഷനിൽ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് വേറെ എവിടെയാണ് ടില്ലി കണ്ടത് ടിലി ഹാഡ് സീൻ ദ സ്ട്രെയിൻ സീ ബിഹേവിയർ ഇൻ എ വീഡിയോ ഒരു വീഡിയോയിൽ ടിലി ഇങ്ങനെയൊരു കടലിൻ്റെ ഈ സ്ട്രെയിൻച് ബിഹേവിയർ കണ്ടി കണ്ടിരുന്നു വേ ഡിഡ് ദി സ്മിത്ത് ഫാമിലി ആൻഡ് ദ അതേഴ്സ് ഓൺ ദ ബീച്ച് ഗോ ടു എസ്കേപ്പ് ഫ്രം ദി സുനാമി സുനാമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് രക്ഷപ്പെടാനായിട്ട് സ്മിത്തിൻ്റെ ഫാമിലിയും മറ്റുള്ളവരും എങ്ങോട്ടാണ് പോയത് ദ വെൻറ്റ് ടു ദ തേർഡ് ഫ്ലോർ ഓഫ് ദ ഹോട്ടൽ ആൻഡ് വെ സേഫ്ഡ് ഹോട്ടലിൻ്റെ തേർഡ് ഫ്ലോറിൽ മൂന്നാം നിലയിലോട്ടാണ് അവർ കയറിപ്പോയത് ആൻഡ് ദ സേഫ്ഡ് അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടു രക്ഷപ്പെട്ടു ൗ ഡിഡ് യു തിങ്ക് ഹ ജോഗ്രഫി ടീച്ചർ ഫെൽറ്റ് വെൻ ഹീ ഹേർഡ് അബൌട്ട് വാറ്റ് ടില്ലി ഹാഡ് ഡൺ ഇൻ ഫുകൾ ടില്ലി എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ജോഗ്രഫി ടീച്ചർക്ക് എന്ത് തോന്നിയിരിക്കും ടില്ലിയുടെ ജോഗ്രഫി ടീച്ചർ എന്ത് വിചാരിച്ചു കാണും ഷീ ഫെൽഡ് വെരി പ്ലീസ്ഡ് ആൻഡ് സാറ്റിസ്ഫൈഡ് അപ്പോൾ ആ ടീച്ചർക്ക് വളരെ സന്തോഷമായി കാണും സാറ്റിസ്ഫൈഡായി കാണും ഇന്ത് സുനാമി വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് പീപ്പിൾ ഡയഡ് ഹൗ മെനി ആനിമൽസ് ഡൈഡ് സുനാമിയിൽ ആയിരം ഒരു ലക്ഷത്തി അമ്പതിനായിരം പേര് മരിച്ചിരുന്നു ഹൗ ഹൗ മെനി ആനിമൽസ് ഡയഡ് എത്ര മൃഗങ്ങൾ മരിച്ചിരുന്നു വെരി ഫ്യൂ ആനിമൽസ് ഡൈഡ് അപ്പോൾ വളരെ കുറച്ച് ആനിമൽസേ മരിച്ചിരുന്നു മരിച്ചിരുന്നുള്ളു സുനാമിയിൽ ഹൗ മെനി പീപ്പിൾ ആൻഡ് ആനിമൽസ് ഡൈഡ് ഇൻ യാല നാഷണൽ പാർക്ക് യാല നാഷണൽ പാർക്കിൽ എത്ര മനുഷ്യർ എത്ര ആൾക്കാരും എത്ര മൃഗ മൃഗങ്ങളും മരിച്ചിരുന്നു സിക്സ്റ്റി വിസിറ്റേഴ്സ് അറുപത് ആൾക്കാരെ അറുപത് വിസിറ്റേഴ്സ് മരിച്ചിരുന്നു അതുപോലെ തന്നെ ടു ആനിമൽസ് രണ്ട് ആനിമൽസ് വരിച്ചിരുന്നു വാട്ട് ഡു പീപ്പിൾ സേ എബൌട്ട് ദ എലഫൻറ്റ്സ് ഓഫ് യാല നാഷണൽ പാർക്ക് യാാല നാഷണൽ പാർക്കിലെ ആനകളെക്കുറിച്ച് ആൾക്കാരെന്താണ് പറഞ്ഞത് പീപ്പിൾ സേ ദാറ്റ് എലഫൻറ്റ്സ് റാൻ ഫ്രം ദ ബ്രീ ആ ബീച്ച് ആൻഡ് ആവോ ബിഫോർ ദ സുനാമി ഹിറ്റ് ദ കാസ്റ്റ് അതായത് ആൾക്കാർ പറഞ്ഞു ഈ എലഫൻറ്റ്സ് ഈ ആനകൾ ഓടി ഈ ബീച്ചിൽ നിന്ന് ഓടി എപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ സുനാമി വരുന്നതിൻ്റെ മുമ്പ് തന്നെ സുനാമി ആ തീരത്തടിക്കുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ മുമ്പേ ഈ ആനകളെ തീരം വിട്ട് ഓടിക്കഴിഞ്ഞിരുന്നു വാച്ച് ഡിഡ് ദ ഡോഗ്സ് ഇൻ ഗലേ ഡു ഗയിലെ ഡോഗ്സ് എന്താ ചെയ്തത് ദ ഡോഗ്സ് ഇൻ ഗലേ റെഫ്യൂസ് ടു ഗോ ടു ദ ബീച്ച് ഫോർ ദ ഡെയിലി എക്സസൈസ് ഡെയിലി എക്സസൈസിന് വേണ്ടിയിട്ട് എന്നും അവർ ബീച്ചിൽ പോകുമായിരുന്നു പക്ഷെ അന്ന് ഡോഗ്സ് ആ ബീച്ചിലോട്ട് പോവാൻ കൂട്ടാക്കിയില്ല പോയില്ല ഡിസ്കസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ക്ലാസ് ദെൻ റൈറ്റ് യുവർ ഓൺ ആൻസേഴ്സ് വെൻ ഹി ഫെൽറ്റ് ദി ഏത്ത് എർത്ത് ക്വേക്ക് ഡു യു തിങ്ക് ഇഗ്നീഷ്യസ് ഇമ്മീഡിയറ്റ്ലി വോർ റീഡ് അബൌട്ട് ദ സുനാമി അതായത് എർത്ത് ക്വിക്കിനെ കുറിച്ച് എർത്ത് ക്വേക്ക് ഫീൽ ഫീൽ ചെയ്തപ്പോൾ ഇഗ്നേഷ്യസ് ഇമ്മീഡിയറ്റ്ലി സുനാമീനെ കുറിച്ച് ക്വാറി ചെയ്തിരുന്നു ഗിവ് റീസൺസ് ഫോർ യുവർ ആൻസർ നിങ്ങളുടെ ആൻസറിന് റീസൺസ് തരാനാണ് പറയുന്നത് കാരണം പറയാൻ പറയുന്നു വിത്ത് സെൻറ്റൻസ് ഇൻ ദ ടെക്സ്റ്റ് ടെൽസ് യു ദാറ്റ് ഇഗ്നീഷ്യസ് ഫാമിലി ഡിഡ് നോട്ട് ഹാവ് എനി ടൈം ടു ഡിസ്കസ് ആൻഡ് പ്ലാൻ ദയർ കോഴ്സ് ഓഫ് ആക്ഷൻ ആഫ്റ്റർ ദ സുനാമി സ്ട്രക്ക് സുനാമി അടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇഗ്നേഷ്യസിൻ്റെ ഫാമിലിക്ക് ഡിസ്കസ് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ത് ചെയ്യണം എന്നതിനുള്ള ഒരു ടൈമും കിട്ടിയില്ല എന്ന് പറയുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പാറ്റെന്ന് പറയുന്നത് ഫീൽ ഫീൽ ചെയ്തപ്പോൾ ഡു യു തിങ്ക് ഇഗ്നേഷ്യസ് ഇമ്മീഡിയറ്റ്ലി വെറി ഇടപെടത്തു സുനാമി സുനാമിയെക്കുറിച്ച് വെറു ചെയ്തോ നോ എന്നാണ് പറയുന്നത് നോ ഇഗ്നീഷ്യസ് ഡിഡ് നോട്ട് തിങ്ക് അബൌട്ട് ദ സുനാമി സുനാമിയെക്കുറിച്ച് ഇഗ്നേഷ്യസ് ചിന്തിച്ചതേയില്ല ഹി തോട്ട് ഇറ്റ് വാസ് ജസ്റ്റ് അൻ ഏർത്ത് ക്വേക്ക് ചെറു ഒരു എർത്ത് ക്വേക്ക് മാത്രമാണ് ഭൂകമ്പം മാത്രമാണെന്നാണ് ഈ ഇഗ്നേഷ്യസ് വിചാരിച്ചത് സോ ഹീ ടുക്ക് ദെലിവിഷൻ ഓഫ് ദ ടേബിൾ ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട് അതുകൊണ്ടാണ് ടെലിവിഷനെ ടേബിളിൽ നിന്ന് താഴെ നിലത്തിറക്കി വെച്ചത് മാത്രമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഹിസ് ഫാമിലി ഡിഡ് നോട്ട് ഹാവ് ടൈം ടു ഡിസ്കസ് ഡിസ്കസ് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ കോഴ്സ് ഓഫ് ആക്ഷൻ പ്ലാൻ ചെയ്യാനോ ഒന്നും ടൈം കിട്ടിയില്ല അത് കാണിക്കുന്ന സെൻറ്റൻസ് പറയുന്നത് ദ ഫോളോയിങ് സെൻറ്റൻസ് ടെൽസ് എബൌട്ട് ദ ക്യാവ്സ് ആൻഡ് കൺഫ്യൂഷൻ അവരുടെ അവരുടെ ഇടയിലുള്ള കൺഫ്യൂഷനെ കുറിച്ച് കാണിക്കുന്ന സെൻറ്റൻസ് ഇതാണ് ടു ഓഫ് ഹിസ് ചിൽഡ്രൻ കൌട്ട് ഹോൾഡ് ഓഫ് ദ ഹാൻഡ്സ് ഓഫ് ദേ മദേഴ്സ് ഫാദർ മദറിൻ്റെ ഫാദറെ അല്ലെങ്കിൽ ആ പൂപ്പനെ അപ്പൂപ്പൻ്റെ കൈകളിൽ പിടിച്ചു ടു ഓഫ് ഹിസ് ചിൽഡ്രൻ രണ്ട് കുട്ടികൾ അതുപോലെ തന്നെ മദേഴ്സ് ബ്രദർ മദറിൻ്റെ ബ്രദറിനെയും അങ്കിളിനെയും കയ്യിൽ പിടിച്ചു ആൻഡ് റഷ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവർ ഓടി എന്നാണ് ചെയ്തത് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഡിസ്കസ് ചെയ്യാനോ പ്ലാൻ ചെയ്യാനോ ഒന്നും സമയം കിട്ടിയില്ല അടുത്തത് വിച്ച് വേഡ്സ് ഇൻ ദ ലിസ്റ്റ് ബിലോ ഡിസ്ക്രൈബ്സ് സഞ്ജീവ് ഇൻ യുവർ ഒപ്പീനിയൻ സഞ്ജീവിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയനിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേഡ്സ് ഏതൊക്കെയാണ് ഇതിൽ ചിയർഫുൾ അംബീഷ്യസ് ബ്രാസ് ബ്രേവ് കെയർലെസ് ഹിറോയിക് സെൽഫ്ലെസ് ഹാർട്ട്ലെസ് ആ ഹ്യൂമർലെസ് ഇങ്ങനെ പല വേർഡ്സ് ഉണ്ട് അതിൽ സഞ്ജീവിനെ കുറിച്ച് പറയുന്ന സഞ്ജീവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേഡ്സ് ഏതൊക്കെയാണ് ബ്രേവ് ഹീറോയിക് ആൻഡ് സെൽഫ്ലെസ് എന്ന വേർഡ്സൊക്കെയാണ് ഈ സഞ്ജീവിനെ describe another. use words from the list to complete the three sentences below. sentences i don't know if sanji was cheerful, dash or dash, ambitious or brash. i think that he was very brave, heroic and selfless. sanji was not heartless. ഡാഷ് ഓർ ഡാഷ് കെയർലെസ് ഓർ ഹ്യൂമറസ് അടുത്തത് ഹൗ ആ മേഘ്ന ആൻഡ് ആൽമാസ് സ്റ്റോറീസ് സിമിലർ മേഘനയുടെയും ആൽമയുടെയും കഥകൾ എങ്ങനെയൊക്കെയാണ് അത് സിമിലറാണ് സിമിലർ എന്ന് പറഞ്ഞാൽ സെയിം ആയിരുന്നു സിമിലറായി തോന്നിയത് തുല്യമായി തോന്നിയത് മേഘ്ന ആൻഡ് ആൽമാസ് ബോത്ത് വെയർ ലക്കി അവർ രണ്ടുപേരും ലക്കിയായിരുന്നു ഭാഗ്യമുള്ളവരായിരുന്നു

വേവ് ഒരു വേവ് ഒരു തെല തിരമാല അവളെ കരക്കൊണ്ടുവന്നടിപ്പിച്ചു ആൽമാസ് ക്ലൈംഡ് ഓൺ ടു ലോഗ് ഓഫ് വുഡ് ആൽമാസ് എന്ത് ചെയ്തത് ആൽമാസ് ഒരു മരക്കഷണത്തിൽ കയറി വെൻ ഷി ഓപ്പൺ ഹെർ ഐസ് അവൾ കണ്ണു തുറന്നപ്പോൾ ഷി ഫൗണ്ട് ഹേസെൽഫ് എൻ എ ഹോസ്പിറ്റൽ ഇൻ കൊമോട്ട കൊമോട്ടയിലൊരു ഹോസ്പിറ്റലിലാണ് അവൾ കണ്ടത് കണ്ണു തുറന്നത് കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു ഹോസ്പിറ്റലിലാണ് അപ്പം അങ്ങനെ രണ്ടുപേരും ആ സുനാമിയിൽ നിന്ന് രക്ഷപ്പെടുന്നു അങ്ങനെയാണ് അവരുടെ സ്റ്റോറീസ് സിമിലറാവുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വെയ്സ് ഇൻ വിച്ച് ടിലീസ് പാരൻസ് കുഡ് ഹാവ് റിയാക്റ്റഡ് ടു ഹർ ബിഹേവിയർ ടിലിയുടെ ബിഹേവിയറിന് ടിലിയുടെ പാരൻസ് എങ്ങനെ റിയാക്റ്റ് ചെയ്തിരിക്കുക വാട്ട് വുഡ് യു ഹാവ് ഡൺ ഇഫ് യു വർ ഇൻ ദ പ്ലേസ് ആ പാരൻസിൻ്റെ സ്ഥലത്ത് അവർ നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെന്ത് ചെയ്തതിനെ ടിലി ഷോ ദ ഡേഞ്ചർ ഓഫ് ദ സുനാമി അറ്റ് വൺസ് ടില്ലിക്ക് മനസ്സിലായി അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടില്ലിക്ക് മനസ്സിലായി സുനാമിയുടെ ഡേഞ്ചറിനെ കുറിച്ച് ഷീ ബിക്കെയിം ഹിസ്റ്റീരിയൽ ഹിസ്റ്റീരിയൽ എന്ന് പറഞ്ഞാൽ അവർ വെപ്രാളപ്പെട്ടു ഹർ പാരൻസ് ഡിഡ് നോട്ട് ഇഗ്നോർ ഹെർ അവളുടെ പാരൻസ് അവളെ ഇഗ്നോറ് ചെയ്തില്ല ദേവ ദാറ്റ് സംതിങ് റോങ് മസ്റ്റ് ബി ഗോയിങ് ടു ഹാപ്പൻ അവർക്ക് അവർ ഷുവറായിരുന്നു എന്തോ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് അവർക്ക് ഷുവറായി സോ ദൾ ലെഫ്റ്റ് ദ ബീച്ച് അവരെല്ലാവരും ബീച്ച് വിട്ടു ആൻഡ് വെ സേഫ് അവരെല്ലാവരും രക്ഷപ്പെടുകയും ചെയ്തു ഇഫ് ഐ ഐവർ ഇൻ ടിലീസ് ഇൻ പ്ലേസ് ഓഫ് ടിലീസ് പാരൻസ് ടിലീസ് പാരൻസിൻ്റെ പ്ലേസിൽ അവരുടെ സ്ഥിതിയിൽ ഞാനായിരുന്നെങ്കിൽ ഐ മൈറ്റ് നോട്ട് ഹാവ് ബിലീവ്ഡ് ഹർ ട് ലേ ബിലീവ് ചെയ്ത് ചെയ്യില്ലായിരുന്നു ഐ മൈറ്റ് ഹാവ് സ്കോൾഡർ ഹർ ഫോർ മേക്കിംഗ് എ നോൺ സെൻസ് സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കിയതിന് മറ്റുള്ളവരെല്ലാം പീഡിപ്പിച്ചതിന് അവളെ സ്കോൾഡ് ചെയ്തേനെ ചീത്ത പറഞ്ഞേനെ പക്ഷേ ആ ഇവിടെ പാരൻസ് ആയിരുന്നു ശരി പാരൻസ് മനസ്സിലായി എന്തോ എന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് അവർ ബീച്ചെല്ലാം വിട്ടു അവർ സേവ് ചെയ്തു രക്ഷപ്പെടുകയും ചെയ്തു ഇഫ് ടില്ലീസ് അവാർഡ് വാസ് ടു ബി ഷെയർഡ് ടില്ലിയുടെ അവാർഡ് ഷെയർ ചെയ്യണമെങ്കിൽ ഹൂ ഡു യു തിങ്ക് ഷീ ഷുഡ് ഷെയർ ഇറ്റ് വിത്ത് ആരുമായിട്ടായിരിക്കും ഈ ടിലിയുടെ അവാർഡ് ഷെയർ ചെയ്യേണ്ടത് ഹെർ പാരൻസ് ഓർ ഹെർ ജോഗ്രഫി ടീച്ചർ അവരുടെ അവളുടെ പാരൻസ് അല്ലെങ്കിൽ അവളുടെ ജോഗ്രഫി ടീച്ചറുമായിട്ടാണോ ഈ അവാർഡ് ഷെയർ ചെയ്യേണ്ടത് ഇറ്റ് ഈസ് വെരി ഒബ്വിയസ് ഇത് ക്ലിയർ ആണ് ഈ ടിലീസ് അവാർഡ് ഷുഡ് ബി ഷെയർഡ് വിത്ത് ജ്യോഗ്രഫി ടീച്ചർ ജോഗ്രഫി ടീച്ചറുമായിട്ട് ആയിരിക്കണം അവളുടെ അവാർഡ് ഷെയർ ചെയ്യേണ്ടത് എന്നാണ് ജോഗ്രഫി ടീച്ചറാണ് സുനാമിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് ഹർ പാരൻസ് കുഡ് നോട്ട് ഗെസ്റ്റ് ദി സുനാമി സുനാമി വാസ് കമ്മിങ് പാരൻസിന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു സുനാമി വരുന്നു അതിൻ്റെ അപകടത്തെക്കുറിച്ചൊന്നും പാരൻസിനെ അറിയില്ലായിരുന്നു പക്ഷേ അവരെ എല്ലാം രക്ഷിച്ചത് ആ ജോഗ്രഫി ലെസൺ ആയിരുന്നു ആ ജോഗ്രഫി ടീച്ചറിൻ്റെ ക്ലാസ് ആയിരുന്നു ടിലിയാണ് ഇവരെല്ലാവരും രക്ഷിച്ചത് അപ്പോൾ ടില്ലിയും ജോഗ്രഫി ടീച്ചറും ആയിരിക്കണം ആ അവാർഡ് ഷെയർ ചെയ്യേണ്ടത് വാട്ട് ആർ ദ ടു ഡിഫറെൻ്റ് ഐഡിയാസ് അബൌട്ട് വായ്സ് ഓഫ് ഫ്യൂ ആനിമൽസ് വെ ആനിമൽസ് വെ കിൽഡ് ഇൻ ദ സുനാമി സുനാമിയിൽ വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ മരിച്ചുള്ളൂ എന്തായിരിക്കും അതിനുള്ള റീസൺ വിച്ച് ഐഡിയ ഡു യു ഫൈൻഡ് മോർ ബിലീവബിൾ ഏത് ഐഡിയ ആണ് കൂടുതൽ ബിലീവബിളായി നിങ്ങൾക്ക് തോന്നുന്നത് വെരി ഫ്യൂ അനിമൽസ് വെ കിൽഡ് ഇൻ ദ സുനാമി സുനാമിയിൽ വളരെ കുറച്ച് അനിമൽസ് മാത്രമേ മരിച്ചുള്ളൂ പെർഹാപ്സ് ദ ഫീൽ ദ ട്രമ മച്ച് ബിഫോർ ഹ്യൂമൻസ് ഡു ഹ്യൂമൻസിന് മനസ്സിലാവുന്നതിന് മുമ്പേ അറിയുന്നതിന് മുമ്പേ ആ ഭൂമിയുടെ ഷെയ്ക്കിങ്ങും ട്രമേഴ്സും എല്ലാം അവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും മനസ്സിലായി ണ്ടായിരിക്കാം സെക്കൻഡ്ലി രണ്ടാമതെന്ന് പറയുന്നത് ആനിമൽസ് ഹാവ് സിക്സ് സെൻസ് ആനിമൽസിന് സിക്സ് സെൻസ് ഉണ്ടെന്ന് പറയുന്നു ദ ക്യാൻ ഗെസ് ദ കമ്മിങ് ആ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ആ അപകടം വരുന്നതിനെ ഗസ് ചെയ്യാൻ പറ്റും നേരത്തെ തന്നെ ആൻഡ് സോ റൺ അവേ ടു സേഫ് സേഫ് പ്ലേസസ് ഓർ ഹൈ ഗ്രൗണ്ട് സേഫ് പ്ലേസസ് അല്ലെങ്കിൽ ഉയരുന്ന സ്ഥലത്തോട്ട് അവർക്ക് ഓടി പോവാൻ പറ്റുന്നു ദ ഐഡിയ ദാറ്റ് ദ അനിമൽസ് ആർ ഗിഫ്റ്റഡ് വിത്ത് സിക്സ്ത് സെൻസ് ഈസ് മോർ ബിലീവബിൾ ഈ അനിമൽസിന് സിക്സ്ത് സെൻസ് ഉണ്ടെന്നുള്ള ആ ഐഡിയ മോർ ആണ് കൂടുതൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും ദ മൂവ് ഫാസ്റ്റ് ടു ഗെറ്റ് ഓവർ ദ ക്രൈസിസ് കസ് ആ ക്രൈസിസ് സിറ്റുവേഷൻ ആ അപകട സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ട് അവർ പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ സെൻറ്റൻസസ് ബിലോ ദ വേർബ്സ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ് വിൽ ഗിവ് യു എ ക്ലൂ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആ വേർബ്സ് നിങ്ങൾക്കൊരു ക്ലൂസ് തരും അതനുസരിച്ച് നിങ്ങൾ ഈ സെൻറ്റൻസസ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് ട്രംപിൾ ബട്ട് നോട്ട് മെനി പീപ്പിൾ ഫെൽത്ത് ദ ട്രംപിൾ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രമർ അല്ലെങ്കിൽ ട്രംപ്ലിങ് എന്നൊക്കെ നമുക്ക് ആൻസർ കൊടുക്കാം ട്രംപ്ലിങ് അല്ലെങ്കിൽ ട്രമേഴ്സ് അപ്പോൾ നോട്ട് മെനി പീപ്പിൾ ഫെൽ ദ ട്രംപ്ലിങ് അല്ലെങ്കിൽ ട്രമേഴ്സ് വെൻ ദ ജൂ വാസ് ഫ്ലഡ് ്ലഡ് സൂയിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ ദ വാസ് എ ലോട്ട് ഓഫ് ഡാഷ് ആൻഡ് മെനി ആനിമൽസ് എസ്കേപ്ഡ് ഇൻ ടു ദ കൺട്രീസ് ആയിട്ട് കൺഫ്യൂസ് അവിടെ നമുക്ക് വരും കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്നാണ് കറക്റ്റ് ആൻസർ വി ഹേർഡ് വിത്ത് ഡാഷ് ദാറ്റ് ദ ലൈൻ ഹാഡ് ബീൻ റീക്യാപ്ചേർഡ് വി ഹേർഡ് വിത്ത് റിലീഫ് 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 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് റിലീഫെന്നാണ് അവിടെ കറക്റ്റായിട്ട് വരിക റിലീഫ് വി ഹേർഡ് വിത്ത് റിലീഫ് ദാറ്റ് ദ ലായൻ ഹാഡ് ബീൻ റീക്യാപ്ചേർഡ് ആ ഓടിപ്പോയ കൂട് വിട്ടിറങ്ങിപ്പോയ ആ സിംഹത്തെ റീക്യാപ്ചർ ചെയ്തു എന്നത് ഞങ്ങൾ വളരെ റിലീഫോടെയാണ് കേട്ടത് ദി സു കീപ്പ് വ സ്റ്റക്ക് ഇൻ എ ട്രീ ആൻഡ് ആൻഡ് ഹിസ് ഡാഷ് വാസ് ഫിൽ ബൈ ദ ട്രീ വി ക്രൂ റെസ്ക്യൂ അതിൽ റെസ്ക്യൂ എന്ന തന്നെയാണ് വരുന്നത് റെസ്ക്യു The zoo zookeeper was stuck in a tree, and his rec rescue was filmed by the TV crew. There was much dash in the village when the snake charmer uh, came visiting. Excite, excitement. There was much excitement in the village. There was much excitement in the village. Ana. correct answer. Study the sentences in the column A and B. Column A इदाना colombia the meghna was swept away the waves swept meghna away alma's grandfather was hit on the head something hit alma's grandfather on the head sixty visitors were washed away the wave washed away sixty visitors no animal carcasses were found

എയിലാണോ അതോ എയിലാണോ അതോ ബിയിലാണോ ആ ഡൂ ആ ചെയ്യുന്ന ആളെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് നോട്ടീസ് ദ വേർബ്സ് ഇൻ എ വാസ് വാസ് സ്വെപ്ഡ് എ വേ ഇവിടെ നമുക്ക് കാണാം വാസ് സ്വെപ്ഡ് എ വേ വാസ് ഹിറ്റ് വെയർ വാഷ്ഡ് എ വേ വെയർ ഫൗണ്ട് അങ്ങനെയുള്ളതൊക്കെയാണ് വാസ് ഹിറ്റ് ആ വാസ് ഹേറ്റ് വെയർ വാഷ്ഡ് എ വേ വേർ ഫൗണ്ട് ഇങ്ങനെയൊക്കെയാണ് ഈ ഫസ്റ്റിൽ കാണിക്കുന്നത് ആൻഡ് ദ സെൻറ്റൻസസ് ഇൻ ദ പാസീവ് വോയിസ് ഇതെല്ലാം പാസീവ് വോ ഫോമിലാണ് പാസീവ് വോയിസ് ആണ് അതൊക്കെ ഉള്ളത് ആക്റ്റീവ് വോയിസ് അല്ല വേർ വാഷ്ഡ് വേ വേ വാസ് ഹിറ്റ് വാഷ് വാസ് സ്വെപ്ഡ് വേ വേർ ഫൗണ്ട് ഇതെല്ലാം പാസിവ് ഫോമിലാണ് ഉള്ളത് അപ്പോൾ അതിനെ നമുക്ക് പാസീവ് വോയിസ് എന്ന് പറയും ഈ എയിലുള്ളത് മൊത്തം പാസീവ് വോയിസ് ആണ് പാസീവ് വോ ഫോമലാണ് ഇൻ ദസ് ഇൻ ദീസ് സെൻറ്റൻസസ് ദ ഫോക്കസ് ഈസ് നോട്ട് ഓൺ ദ പേഴ്സൺ ഹു ഡാസ് ദ ആക്ഷൻ ആരാണോ ഈ ആക്ഷൻ ചെയ്തത് ആ പേഴ്സണെ എല്ലാം ഫോക്കസ് ചെയ്ത രീതി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ പാസിവ് വോയ്സ് എന്ന് പറയുന്നത് ഇൻ ബി ബിയിൽ ദ ഡുവേ ആരാണോ ആക്ഷൻ ചെയ്തിരിക്കുന്നത് ഡുവേ ഓഫ് ദ ആക്ഷൻ ഈസ് നെയ്മഡ് ചെയ്തിരിക്കുന്ന ആളെയാണ് മെൻഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ദ വേർബ്സ് ആർ ഇൻ ദ ആക്ടിവ് ഫോം അതിലെ വേർബ്സ് ക്രിയകൾ ആക്റ്റീവ് ഫോമിലാണ് ദ സെൻറ്റൻസസ് ആർ ഇൻ ആക്റ്റീവ് വോയ്സ് അതെല്ലാം ആക്റ്റീവ് വോയ്സിലാണ് ദ വേവ്സ് സ്വെപ്ഡ് മേഘ്ന എവേ ദ വേവ്സ് വേവ്സ് സ്വെപ്ഡ് മേഘ്ന എവേ മേഘ്നയെ സ്വപ് സ്വപ്റ്റ് ചെയ്തു കൊണ്ടുപോയി സംതിങ് ഹിറ്റ് ആൽമാസ് സംതിങ് ഹിറ്റ് ആൽമാസ് ഗ്രാൻഡ് ഫാദർ ദ വേവ് ദ വേവ്സ് വാഷ്ഡ് എവേ ആരാണ് ചെയ്തത് ആ ആക്ഷൻ ചെയ്ത ആളെ അല്ലെങ്കിൽ വസ്തുവിനെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് പീപ്പിൾ ഡിഡ് നോട്ട് ഫൈൻഡ് ആരാണ് പീപ്പിൾ ഡിഡ് നോട്ട് ഫൈൻഡ് എനി ആനിമൽ കാസസ് അപ്പോൾ ആ ഡൂ ആ ചെയ്ത ആളെയാണ് ആ ചെയ്ത ആളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നു അത് ആക്റ്റീവ് ഫോം എന്ന് പറയും ആക്റ്റീവ് വോയിസ് എന്ന് പറയാൻ പറ്റും സേ വെതർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ഇൻ ദ ആക്റ്റീവ് ഓർ പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ എന്ന് പറയാൻ പറഞ്ഞിരിക്കയാണ് റൈറ്റ് എ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് അല്ലെങ്കിൽ പി എന്ന് പറയുമ്പോൾ പാസീവ് ആഫ്റ്റർ റീച്ച് സെൻറ്റൻസ് ആസ് ഷോൺ ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ഫസ്റ്റ് സെൻറ്റൻസിൽ കാണിച്ചിരിക്കുന്ന പോലെ ആണോ പാസീവ് ആണോ എന്ന് എഴുതാൻ സംവൺ സ്റ്റോൾ മൈ ബൈസിക്കൽ സംവൺ സ്റ്റോൾ സ്റ്റോൾ എന്ന് പറയുന്നത് ആണ് ക്രിയ അവിടെ ആരാണ് ഈ സംവൺ ആരോ ആരോ കട്ടും അപ്പോൾ ആ അത് ആക്റ്റീവ് വോയിസിലാണ് ഉള്ളത് സംവൺ സ്റ്റോൾ മൈ ബൈസിക്കൽ മൈ ബൈസിക്കിൾ വാസ് സ്റ്റോളൻ ബൈ സംവൺ അത് ആക് പോസി വോയിസ് ആയിരിക്കും ഇവിടെ സംവൺ സ്റ്റോൾ മൈ ബൈസിക്കിൾ അപ്പോൾ ആക്റ്റീവ് ദ ടയേഴ്സ് വേർ ഡിഫ്ലേറ്റഡ് വെയർ ഡിഫ്ലേറ്റഡ് ബൈ ട്രാഫിക് പോലീസ് ട്രാഫിക് പോലീസ് ടയറിലെ കാറ്റ് ഊടിവിട്ടു എന്നാണ് പറയുന്നത് ദ ടയർസ് വെയർ ഡിഫ്ലേറ്റഡ് ബൈ അപ്പോൾ അതേതാണ് സോറി സെക്കൻഡാണ് പാസിവ് പാസിവ് വോയിസിലാണ് വെയർ ഡിഫ്ലേറ്റഡ് വെയർ ഡിഫ്ലേറ്റഡ് ബൈ ദ്രാഫ് ട്രാഫിക് പോലീസ് ഐ ഫൗണ്ട് ഐ ഫൗണ്ട് ആരാണ് കണ്ടത് ഐ ആ ഡുവ ഡുവറെ മെൻഷൻ ചെയ്തിരിക്കുന്നു ഐ ഫൗണ്ട് ഇറ്റ് ലാസ്റ്റ് നൈറ്റ് ഇൻ എ ഡിച്ച് ഇൻ എ ഡിച്ച് നിയർ മൈ ഹൗസ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡിച്ചിലാണ് ഞാനതിനെ കണ്ടത് ഐ ഫൗണ്ട് അപ്പോൾ അതേതായിരിക്കും ആക്റ്റീവ് വോയിസ് ആണ് ആരാ ഡുവറിനെ അവിടെ കാണിച്ചിരിക്കുന്നത് ഇറ്റ് ഹാഡ് ബീൻ ത്രോൺ ദർ ഇറ്റ് ഹാഡ് ബീൻ ഇറ്റ് ഹാഡ് ബീൻ ഹാഡ് ബീൻ ത്രോൺ ഡെയർ അപ്പോൾ അത് പാസീവ് വോയിസിലാണ് മൈ ഫാദർ ഗേവ് ഗേവ് ആരാണ് മൈ ഫാദർ ഗേവ് ഇറ്റ് ടു ദ മെക്കാനിക് മെക്കാനിക്കില്ല എൻ്റെ അച്ഛൻ കൂടു മൈ ഫാദർ ഗേവ് അപ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ് ദ മെക്കാനിക് റിപ്പയർഡ് ഇറ്റ് ഫോർ മീ റിപ്പയർഡ് വേബാണ് ആരാണ് റിപ്പയർ ചെയ്തത് മെക്കാനിക് ആണ് റിപ്പയർ ചെയ്തത് അപ്പോൾ ഡൂഹറിനെ കുറിച്ച് പറയുന്നു ഡുവറിനെ ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ മെക്കാനിക് റിപ്പേർഡ് ഇറ്റ് ഫോർ മീ അപ്പോൾ അതേതായിരിക്കും ആക്റ്റീവ് വോയ്സ് അപ്പോൾ അവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിന് പ്രത്യേകിച്ച് പൈസ ഒന്നും കൊടുക്കണ്ട അപ്പോൾ ഒരു ചിലവുമില്ല അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യാനും ശ്രമിക്കുക ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു